ചാകരക്കുരിക്ക് കാരണം. അവിടെ കെട്ടി പൊക്കിയിട്ടുള്ള മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള പുറമ്പോക്ക് വഴി സ്ഥലം, അതിനെ ഒരു അറ്റത്തായിട്ട് മുനിസിപ്പൽ യാർഡിലേക്ക് ഇറങ്ങുന്ന വശത്ത് വഴി അടച്ചു കെട്ടിയിട്ടുള്ള നടപടിക്ക് അത് ഏത് കൗൺസിൽ തീരുമാനപ്രകാരമാണ് അത് അടച്ചു കെട്ടിയതെന്നും അതിൻ്റെ വീതി അത് ആർക്കാണ് അവകാശപ്പെട്ടതെന്നൊക്കെ അറിയുന്നതിന് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അറിയാനുള്ള അവകാശം വെച്ചുകൊണ്ട് വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ സമർപ്പിക്കുകയും ആ അപേക്ഷയ്ക്ക് യാതൊരു വിധത്തിലുള്ള വിവരം നൽകാത്ത രീതിയിൽ ഇത് അന്വേഷിക്കണമെങ്കിൽ, അതിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരണമെങ്കിൽ, അതിന് ഉത്തരവാദിത്തപ്പെട്ടുള്ള ഫയൽ നമ്പറോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും രീതികളോ എങ്ങാനും കൊടുത്തെങ്കിൽ മാത്രമാണ് അത് തരാൻ സാധിക്കുള്ളൂ എന്ന് ഇരിഞ്ഞാലക്കുളം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചതിന് മറുപടിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള രേഖകൾ ഞാൻ ഇതിനോടൊപ്പം വന്നിട്ടുണ്ട്. ഈ ഇത്തരത്തിൽ ഇങ്ങനെയാണ് വിവരാവകാശ നിയമം ഇവിടെ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ ഈ നാട്ടിൽ നടക്കുന്ന അനാവശ്യ പ്രവർത്തനങ്ങൾ, അത് തന്നെ ഇരിഞ്ഞാലക്കുളം മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള നടപടികൾക്കെതിരെ ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പ്രതിഷേധിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം പ്രതിഷേധങ്ങൾ കൊണ്ടു നടക്കണമെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വശങ്ങൾ തിരിച്ചറിയണം. ആ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള